ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും തമ്മിൽ ബന്ധിപ്പിച്ച് കടലിനടിയിലൂടെ പണിതീർത്ത ചാനൽ ടണൽ ലോകത്തിലെ എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളിലൊന്നാണ്. ഇംഗ്ലീഷ് ചാനലിന് അടിയിലൂടെയുള്ള ഈ റെയിൽവേ ടണലിന് 50.46 കിലോമീറ്റർ ആണ് നീളം. ഇതിൽ 37.9 കിലോമീറ്ററും സമുദ്രാന്തർ ഭാഗത്താണ്. സമുദ്രനിരപ്പിൽ നിന്ന് 115 മീറ്ററും സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്ന് 75 മീറ്റർ വരെയും ആഴത്തിലാണ് ടണൽ. അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിനുകൾക്ക് പോകാൻ 2 സിംഗിൾ ട്രാക്ക് ടണലുകളും ഒരു സർവീസ് ടണലും ഈ ടണൽ സമുച്ചയത്തിന്റെ ഭാഗമാണ്. മണിക്കൂറിൽ പരമാവധി 160 കിലോമീറ്ററാണ് ടണലിലൂടെ ട്രെയിനുകളുടെ വേഗം. ഇംഗ്ലണ്ടിൽ കെന്റിലെ ഫോക്സ്റ്റോണിൽ നിന്ന് ഫ്രാൻസിൽ കലൈക്ക് സമീപം സംഗറ്റയിലേക്കാണ് ടണൽ. പ്രസിദ്ധമായ യൂറോസ്റ്റാർ ട്രെയിനുകൾ ഈ ടണലിലൂടെ ഓടുന്നു. 1988 ടണലിന്റെ നിർമ്മാണം തുടങ്ങി. 1994 മെയ്യിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ആധുനിക ലോകത്തിലെ 7 അത്ഭുതങ്ങളിലൊന്നായി ചാനൽ ടണലിനെ 1994 അമേരിക്കൻ സൊസൈറ്റി ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സ് തെരഞ്ഞെടുത്തു. ഇംഗ്ലീഷ് ചാനലിന് അടിയിലൂടെ ഒരു ടണൽ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് 1802 ഫ്രഞ്ച് മൈനിങ് എഞ്ചിനീയറായ ആൽബർട്ട് മത്തിയേവു ഫാവിയറാണ്. കുതിരവണ്ടികൾക്ക് സഞ്ചരിക്കാൻ ഒരു ടണൽ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ നിർദ്ദേശം. 1839 ഫ്രഞ്ചുകാരനായ എയ്മി തോമെ ഡി ഗാമണ്ട് ഇംഗ്ലീഷ് ചാനലിൽ ടണൽ നിർമ്മിക്കാൻ കലൈക്കും ഡോവറിനുമിടയിൽ ചില സർവേകൾ നടത്തി. അക്കാലത്ത് 17 കോടി ഫ്രാങ്ക് കൊണ്ട് ടണൽ നിർമ്മിക്കാൻ കഴിയുമെന്നായിരുന്നു 1856 അദ്ദേഹം ഫ്രഞ്ച് ഗവൺമെന്റിന് നൽകിയ റിപ്പോർട്ട്. ഇംഗ്ലീഷുകാരും വെറുതെയിരുന്നില്ല. 1865 ജോർജ് വാഡ്ഹണ്ട് ബ്രിട്ടീഷ് സർക്കാരിന് ടണൽ നിർമ്മിക്കാനുള്ള ഒരു നിർദ്ദേശം സമർപ്പിച്ചു. ചാനലിനടിയിലൂടെ ഒരു റെയിൽവേ ടണൽ നിർമ്മിക്കുന്നതിന് ഒരു ഔദ്യോഗിക ആംഗ്ലോ ഫ്രഞ്ച് പ്രോട്ടോകോൾ 1876 നിലവിൽ വന്നു. ആംഗ്ലോ ഫ്രഞ്ച് സബ്മറൈൻ റെയിൽവേ കമ്പനിക്ക് വേണ്ടി ബ്രിട്ടീഷ് റെയിൽവേ നിർമ്മാണ സംരംഭകനായ എഡ്വേർഡ് വാഡ്കിനും സുയസ് കനാൽ നിർമ്മിച്ച ഫ്രഞ്ച് കോൺട്രാക്ടർമാരിൽ ഒരാളായ അലക്സാണ്ടർ ലാവല്ലിയും ചാനലിന്റെ ഇരുകരകളിലും ടണൽ നിർമ്മാണ പരീക്ഷണങ്ങൾ നടത്തി നോക്കി. പരീക്ഷണം വിജയമായിരുന്നു. എന്നാൽ 1883 ചാനൽ ടണൽ പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടു. ഒരു യുദ്ധമുണ്ടായാൽ ടണലിലൂടെ കടക്കാൻ ശത്രുവിന്റെ ശ്രമമുണ്ടാകും എന്ന ബ്രിട്ടീഷ് സൈന്യത്തിന്റെ ആശങ്കയാണ് ടണൽ പദ്ധതി ഉപേക്ഷിക്കാൻ കാരണം. 1920 ബ്രിട്ടീഷ് രാജ്യതന്ത്രജ്ഞനായ വിൻസ്റ്റൺ ചർച്ചിൽ ചാനൽ ടണലിന്റെ ആവശ്യകതയെപ്പറ്റി പത്രങ്ങളിൽ ലേഖനമെഴുതി. 1929 ടണൽ നിർമ്മാണത്തിന് വീണ്ടും നിർദ്ദേശം പൊന്തിവന്നെങ്കിലും ഇരു രാജ്യങ്ങളിലെയും സൈന്യങ്ങളുടെ എതിർപ്പ് മൂലം അതും ഉപേക്ഷിക്കപ്പെട്ടു. 2nd ലോകമഹായുദ്ധകാലത്ത് ജർമ്മനി ഫ്രാൻസിനെ കീഴടക്കിയപ്പോൾ ഹിറ്റ്ലർ അടിമത്തൊഴിലാളികളെ ഉപയോഗിച്ച് ഫ്രാൻസിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് ടണൽ പണിയുമെന്ന അഭ്യൂഹങ്ങൾ ഉയർന്നു. 1.5 കൊല്ലം കൊണ്ട് ടണൽ നിർമ്മാണം പൂർത്തിയാകുമെന്നും ജർമ്മൻ സൈന്യം ടണലിലൂടെ വന്ന് ബ്രിട്ടനെ കീഴടക്കുമെന്നുമായിരുന്നു കിംവദന്തികൾ.
ജർമ്മനി യുദ്ധത്തിൽ പരാജയപ്പെട്ടതോടെ അത്തരം ആശങ്കകൾക്ക് അടിസ്ഥാനമില്ലാതായി. 1950s വ്യോമസേനകൾ മുൻതൂക്കം നേടിയതോടെ കരസൈന്യത്തിന്റെ വാദഗതികൾക്ക് പ്രാധാന്യം കുറഞ്ഞു. ബ്രിട്ടീഷ് ഫ്രഞ്ച് ഗവൺമെന്റുകൾ ടണൽ നിർമ്മാണത്തിന് വീണ്ടും അനുകൂലമായി. 1964 1965 വിശദമായ ജിയോഗ്രഫിക്കൽ സർവേകൾ നടന്നു. എന്നാൽ പ്രാഥമിക പഠനങ്ങൾക്ക് ശേഷം ഒരു കരാറിലെത്താൻ 1973 വരെ സമയമെടുത്തു. ഗവൺമെന്റിന്റെ ധനസഹായത്തോടെ നിർമ്മാണം നടത്താനായിരുന്നു പദ്ധതി. രണ്ടു വശത്തും 1974 പണികൾ തുടങ്ങി. എന്നാൽ ഫ്രഞ്ച് പാർട്ണർമാരെ നിരാശപ്പെടുത്തിക്കൊണ്ട് പ്രോജക്റ്റിൽ നിന്ന് പിന്മാറാൻ 1975 ജനുവരി 20 ബ്രിട്ടനിലെ ലേബർ പാർട്ടി ഗവൺമെന്റ് തീരുമാനിച്ചു. സാമ്പത്തിക പ്രതിസന്ധി മൂലം പ്രൊജക്ട് എസ്റ്റിമേറ്റ് തുക ഇരട്ടിയായതും യൂറോപ്യൻ സാമ്പത്തിക സമൂഹത്തിൽ ബ്രിട്ടന്റെ അംഗത്വം സംബന്ധിച്ച് അനിശ്ചിതത്വം ഉടലെടുത്തതുമാണ് കാരണം. ടണൽ തുറക്കാനുള്ള യന്ത്രങ്ങളെല്ലാം ഫ്രാൻസിന്റെ ഭാഗത്ത് സ്ഥാപിച്ചിരുന്നു. 1978 വരെ അത് അവിടെ തന്നെ കിടന്നു. പിന്നീട് പൊളിച്ചു മാറ്റി തുർക്കിയിലേക്ക് കൊണ്ടുപോയി. 1979 ബ്രിട്ടനിൽ കൺസർവേറ്റീവ് പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ ചാനൽ ടണൽ ചർച്ചകൾക്ക് വീണ്ടും ജീവൻ വച്ചു. ടണൽ നിർമ്മാണത്തിന് സർക്കാർ പണം മുടക്കില്ലെന്നും സ്വകാര്യ കമ്പനികൾ മുന്നോട്ട് വന്നാൽ ഗവൺമെന്റ് അതിനെ എതിർക്കില്ലെന്നുമായിരുന്നു പ്രധാനമന്ത്രി മാർഗരറ്റ് താച്ചറുടെ നിലപാട്. സ്വകാര്യ ഫണ്ടിംഗിൽ ചാനൽ ടണൽ നിർമ്മിക്കുന്നതിനെ പറ്റി പഠിക്കാൻ ഒരു വർക്കിംഗ് ഗ്രൂപ്പിനെ നിയോഗിക്കാൻ മാർഗരറ്റ് താച്ചറും ഫ്രഞ്ച് പ്രസിഡന്റ് ഫ്രാൻസ്വ മിത്തറാങ്ങും 1981 ധാരണയിലെത്തി. 1985 ഏപ്രിലിൽ 4 നിർദ്ദേശങ്ങൾ സമർപ്പിക്കപ്പെട്ടു. റെയിൽപാതക്കായി ടണൽ നിർമ്മിക്കാം എന്നതായിരുന്നു ഒരു നിർദ്ദേശം. കടലിനു മുകളിലൂടെ റോഡ് ഗതാഗതം സാധ്യമാകുന്ന ഒരു പാലം പണിയാമെന്ന് രണ്ടാമത്തെ നിർദ്ദേശം വന്നു. കടലിൽ കൃത്രിമ ദ്വീപുകളുണ്ടാക്കി ടണലും അവയെ ബന്ധിപ്പിക്കുന്ന പാലങ്ങളും ചേർന്ന് ഒരു യൂറോ റൂട്ട് ഉണ്ടാക്കാം എന്നതായിരുന്നു മറ്റൊരു നിർദ്ദേശം. വേറൊരു നിർദ്ദേശം വെന്റിലേഷൻ ടവറുകളും ഉൾപ്പെടുത്തി വലിയ ടണലുകൾ നിർമ്മിച്ച് ഒരു എക്സ്പ്രസ് വേ ഉണ്ടാക്കാം എന്നതായിരുന്നു. റോഡ് ഗതാഗതം സാധ്യമാകുന്ന ടണൽ എന്ന നിർദ്ദേശത്തിനായിരുന്നു പൊതുജന പിന്തുണ കൂടുതൽ. എന്നാൽ കൂടിയ അപകട സാധ്യതയും അപകടങ്ങൾ ഉണ്ടായാൽ രക്ഷാപ്രവർത്തനത്തിനുള്ള വൈഷമ്യങ്ങളും കണക്കിലെടുത്ത് അത് നിരാകരിക്കപ്പെട്ടു. റെയിൽപാതയുള്ള ടണൽ എന്ന തീരുമാനത്തിലേക്ക് വന്നു. ഇംഗ്ലീഷ് ചാനലിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തെ ഒരു വിധത്തിലും ബാധിക്കുകയില്ല എന്നതും കുറഞ്ഞ പരിസ്ഥിതി പ്രശ്നങ്ങളും ഇതിന് അനുകൂല ഘടകങ്ങളായി. ബ്രിട്ടനും ഫ്രാൻസിനും ഇടയ്ക്ക് കടത്തു സർവീസ് നടത്തുന്ന ബോട്ടുകാർ ചാനൽ ടണൽ എന്ന നിർദ്ദേശത്തിനെതിരെ ശക്തമായി രംഗത്തു വന്നു. ചാനൽ ടണൽ തങ്ങളുടെ ബിസിനസ് ക്ഷയിപ്പിക്കുമെന്ന അവരുടെ ആശങ്ക സ്വാഭാവികം. പക്ഷേ ഇത്തരം എതിർപ്പുകൾക്ക് ഗവൺമെന്റുകൾ വഴങ്ങിയില്ല. ടണൽ നിർമ്മാണത്തിനായി ചാനൽ ടണൽ ഗ്രൂപ്പ് രൂപീകരിക്കപ്പെട്ടു. രണ്ട് ബാങ്കുകളും 5 കൺസ്ട്രക്ഷൻ കമ്പനികളും ചേർന്നതായിരുന്നു ബ്രിട്ടന്റെ ചാനൽ ടണൽ ഗ്രൂപ്പ്. 3 ബാങ്കുകളും 5 കൺസ്ട്രക്ഷൻ കമ്പനികളുമാണ് ഫ്രഞ്ച് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നത്. ചാനൽ ടണൽ നിർമ്മിക്കാൻ ബ്രിട്ടനും ഫ്രാൻസും തമ്മിലുള്ള കരാർ 1986 ഫെബ്രുവരി 12 ബ്രിട്ടനിലെ കാൻഡർബറി കത്തീഡ്രലിൽ വെച്ച് ഒപ്പുവയ്ക്കപ്പെട്ടു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി മാർഗരറ്റ് താച്ചർ, വിദേശകാര്യമന്ത്രി ജെഫ്രി ഹോവ്, ഫ്രഞ്ച് പ്രസിഡന്റ് ഫ്രാൻസ്വ മിത്തറാങ്, വിദേശകാര്യമന്ത്രി റോളണ്ട് ഡ്യൂമാസ് എന്നിവർ സന്നിഹിതരായിരുന്നു.
കാൻഡർബറി കരാർ എന്നാണ് ഈ ഉടമ്പടി അറിയപ്പെടുന്നത്. ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും അതിർത്തികൾ പുനർനിർവചിക്കപ്പെട്ടു എന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. പുതുതായി നിർമ്മിക്കുന്ന ടണലിന്റെ മധ്യഭാഗം വരെ ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും അതിർത്തികളായി തീരുമാനിക്കപ്പെട്ടു. ടണലിന്റെ നിർമ്മാണത്തിനും പിന്നീട് അതിന്റെ ഓപ്പറേഷനും മേൽനോട്ടം വഹിക്കുന്നതിന് ഒരു ഇന്റർ ഗവൺമെന്റൽ കമ്മീഷൻ രൂപീകരിക്കാനും ധാരണയായി. ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും ഭാഗത്തുള്ള 10 കൺസ്ട്രക്ഷൻ കമ്പനികൾ ചേർന്നാണ് ടണലിന്റെ ഡിസൈന് അന്തിമ രൂപം നൽകിയതും നിർമ്മാണം പൂർത്തിയാക്കിയതും. ഇന്ത്യയിലെ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങളിലൂടെയുള്ള സഞ്ചാരം പെൻഡ്രൈവിൽ സ്വന്തമാക്കാൻ ഇനി പറയുന്ന നമ്പറിലേക്ക് HP എന്ന് SMS ചെയ്യുക. HP എന്നീ രണ്ടക്ഷരങ്ങൾ മാത്രം. ഫോൺ 999-5444-222. ടണൽ നിർമ്മാണം 1988 തുടങ്ങി. 1994 നിർമ്മാണം പൂർത്തിയായപ്പോൾ മൊത്തം ചെലവ് 900 കോടി പൗണ്ട് ആയി ഉയർന്നു. ആദ്യം കണക്ക് കൂട്ടിയതിനേക്കാൾ 80% അധിക ചെലവ്. സുരക്ഷാ സജ്ജീകരണങ്ങൾ വർദ്ധിപ്പിച്ചതാണ് ചെലവ് കൂടാനുള്ള ഒരു കാരണം. ചാനൽ ടണലിലെ മുഖ്യ ടണലുകൾ രണ്ടിനും 7.6 മീറ്റർ വീതം വ്യാസമുണ്ട്. 30 മീറ്ററാണ് ഇരു ടണലുകൾ തമ്മിലുള്ള അകലം. ഇവയ്ക്ക് ഇടയിലുള്ള സർവീസ് ടണലിന് 4.8 മീറ്റർ വ്യാസമാണുള്ളത്. 3 ടണലുകളെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഇടനാഴികളുണ്ട്. കടലിനടിയിൽ 37.9 കിലോമീറ്റർ ദൈർഘ്യത്തിലുള്ള ടണൽ ഫ്രാൻസിന്റെ ഭാഗത്ത് 3.3 കിലോമീറ്ററും ബ്രിട്ടന്റെ ഭാഗത്ത് 9.3 കിലോമീറ്ററും ഭൂമിക്കടിയിലൂടെ പോകുന്നു. കടലിനടിയിലൂടെയുള്ള ഏറ്റവും നീളമേറിയ റെയിൽ ടണലാണിത്. 50 കിലോമീറ്റർ ദൈർഘ്യത്തിൽ ടണൽ തുരക്കുക ഒരു ഭഗീരഥ യത്നം തന്നെയായിരുന്നു. കടലിനടിയിലെ മണ്ണിന്റെയും പാറയുടെയും ഘടന പലപ്പോഴും ടണൽ നിർമ്മാണത്തിന് വെല്ലുവിളി ഉയർത്തി. മുകളിലുള്ള സമുദ്രജലം ഉണ്ടാക്കുന്ന വലിയ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ മൂലം നിർമ്മിക്കുന്ന ടണലിലേക്ക് ജലച്ചോർച്ചയുണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നു. ടണൽ നിർമ്മാണത്തിലേർപ്പെടുന്ന ആളുകൾക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും സുരക്ഷാ ഭീഷണികളുമായിരുന്നു മറ്റൊരു വലിയ വെല്ലുവിളി. വ്യാസം കുറഞ്ഞ സർവീസ് ടണൽ ആദ്യം നിർമ്മിച്ചു. അപ്പോൾ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾക്ക് കണ്ടെത്തിയ പരിഹാരങ്ങൾ പ്രധാന ടണലുകളുടെ നിർമ്മാണത്തിന് സഹായകമായി. 1988 പൂർത്തിയായ ജപ്പാനിലെ സീക്കൻ ടണലിന്റെ നിർമ്മാണത്തിലെ അനുഭവ പാഠങ്ങൾ ചാനൽ ടണലിന് പ്രയോജനപ്പെട്ടു. അമേരിക്കയിൽ വാഷിംഗ്ടണിലെ റോബിൻസ് കമ്പനി, ഇംഗ്ലണ്ടിലെ മർഖാം കമ്പനി, ജപ്പാനിലെ കാവസാക്കി ഹെവി ഇൻഡസ്ട്രീസ് എന്നിവ ചേർന്നാണ് ടണൽ തുരക്കാനുള്ള ബോറിംഗ് മെഷീൻ നിർമ്മിച്ചത്. ടണൽ നിർമ്മാണം പാരമ്യത്തിലെത്തിയപ്പോൾ ദിവസവും 15,000 പേർ വീതം പണിയെടുത്തു. 10 ജീവനക്കാർ നിർമ്മാണത്തിനിടെ അപകടത്തിൽപ്പെട്ട് മരിച്ചു. സർവീസ് ടണലിന്റെ നിർമ്മാണം 1990 ഡിസംബറിൽ പൂർത്തിയായി. മെയിൻ ടണലുകളുടെ നിർമ്മാണം പൂർത്തിയാകാൻ പ്രതീക്ഷിച്ചതിലും കൂടുതൽ സമയമെടുത്തു. അതുകൊണ്ട് ടണലിന്റെ ഉദ്ഘാടനം 1 വർഷത്തോളം വൈകി. 1994 മെയ് 4 ഫ്രാൻസിലെ കലയിൽ ബ്രിട്ടനിലെ എലിസബത്ത് രാജ്ഞിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഫ്രാൻസ്വാ മിത്തറാങ്ങും ചേർന്നാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. എലിസബത്ത് രാജ്ഞി ടണലിലൂടെ ഒരു യൂറോസ്റ്റാർ ട്രെയിനിൽ കലയിലെത്തി. ഫ്രഞ്ച് പ്രസിഡന്റ് മിത്തറാങ് പാരീസിൽ നിന്ന് ട്രെയിനിൽ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇരുവരും ടണലിലൂടെ ലേ ഷട്ടിൽ ട്രെയിനിൽ ബ്രിട്ടനിലെ ഫോക്സ്ടോണിലേക്ക് സഞ്ചരിച്ചു. പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള ട്രെയിൻ സർവീസ് ആരംഭിക്കാൻ പിന്നെയും നിരവധി മാസങ്ങളെടുത്തു. ഗുഡ്സ് ട്രെയിനുകൾ
1994 ജൂൺ 1 ഓടിത്തുടങ്ങി. ലണ്ടനിൽ നിന്ന് പാരീസിലേക്ക് നേരിട്ടുള്ള ട്രെയിൻ യാത്ര സാധ്യമാകുന്നതിനുള്ള ശ്രമങ്ങളായി പിന്നീട്. ലണ്ടനിലെ സെന്റ് പാൻക്രാസ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഫോക്സ്ടോണിലേക്ക് 111 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഹൈസ്പീഡ് റെയിൽപാത നിർമ്മിച്ചു. 580 കോടി പൗണ്ട് ഇതിന് ചെലവായി. 2007 നവംബറിൽ ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഈ പാതയിൽ മണിക്കൂറിൽ 300 കിലോമീറ്റർ വരെ വേഗത്തിൽ ട്രെയിൻ ഓടും. ചാനൽ ടണലിലൂടെ ലണ്ടനിൽ നിന്ന് പാരീസിലേക്ക് 2 മണിക്കൂർ 15 മിനിറ്റ് കൊണ്ട് ഇപ്പോൾ ട്രെയിനിലെത്താം. 2 ഹൈസ്പീഡ് റെയിൽവേ ലൈനുകളെ ചാനൽ ടണൽ വഴി ബന്ധിപ്പിച്ചാണ് ഇത് സാധ്യമാക്കുന്നത്. പാരീസ് മുതൽ ചാനൽ ടണലിന്റെ ഫ്രാൻസിലെ അറ്റം വരെയുള്ള LGV നോഡാണ് അതിലൊന്ന്. ബ്രിട്ടനിലെ ലണ്ടൻ മുതൽ ചാനൽ ടണലിന്റെ തുടക്കം വരെയുള്ള ഹൈസ്പീഡ് 1 റെയിൽപാത 2. ചാനൽ ടണലിലൂടെ സഞ്ചരിക്കുന്ന ഹൈസ്പീഡ് ട്രെയിനുകളിലൂടെ പ്രതിവർഷം 1 കോടിയിലധികം ആളുകളും ഷട്ടിൽ സർവീസ് ട്രെയിനുകളിലൂടെ വേറൊരു 1 കോടി ആളുകളും യാത്ര ചെയ്യുന്നു. ചരക്ക് തീവണ്ടികളിലൂടെ പ്രതിവർഷം 12 ടണ്ണിലധികം ചരക്കുകളും 26 ലക്ഷം കാറുകളും 16 ലക്ഷം ലോറികളും കൊണ്ടുപോകുന്നുണ്ട്. അതേസമയം ഫ്രാൻസിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്കും തിരിച്ചും ഡോവർ തുറമുഖത്തിലൂടെ കടത്തുവഴി പ്രതിവർഷം 1.17 കോടി ആളുകളും 26 ലക്ഷം ലോറികളും 22 ലക്ഷം കാറുകളും സഞ്ചരിക്കുന്നു. തുടക്കം മുതൽ ചില മെക്കാനിക്കൽ തകരാറുകൾ ചാനൽ ടണലിൽ ഉണ്ടാകാറുണ്ട്. തീപിടുത്തവും അതിശൈത്യവും മൂലം ചാനൽ ടണലിലൂടെയുള്ള ട്രെയിൻ സർവീസ് നിർത്തിവെക്കേണ്ടി വന്നിട്ടുണ്ട്. ചാനൽ ടണലിലൂടെ ബ്രിട്ടനിലേക്ക് അനധികൃതമായി കുടിയേറാൻ ശ്രമിക്കുന്നവരുടെ എണ്ണം കൂടിയതുമൂലം കൂടുതൽ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടി വന്നു എന്നതാണ് മറ്റൊരു കാര്യം. 2015 ജൂണിൽ ആഫ്രിക്കയിൽ നിന്നുള്ള നിരവധി അഭയാർത്ഥികൾ ഫ്രാൻസിലെത്തി യൂറോസ്റ്റാർ ട്രെയിനിൽ കയറി ബ്രിട്ടനിൽ കടക്കാൻ ശ്രമിച്ചത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു. ഇലക്ട്രിക് എഞ്ചിൻ ഘടിപ്പിച്ച ട്രെയിനുകളാണ് ചാനൽ ടണലിലൂടെ ഓടുന്നത്. ഇതിനായി ടണലിൽ റെയിൽവേ ട്രാക്കിന് മുകളിലൂടെ വൈദ്യുതി ലൈൻ വലിച്ചിട്ടുണ്ട്. ടണലിനുള്ളിൽ ഏകദേശം 20,000 ലൈറ്റ് ഫിറ്റിംഗുകളാണ് ഉള്ളത്. ഇതിനെല്ലാമുള്ള വൈദ്യുതിക്കായി ഇരുകരകളിലുമായി 400 kV പവർ സ്റ്റേഷനുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ടണലുകളിൽ വാതക ക്രമീകരണത്തിനും സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നു. തീപിടുത്തമുണ്ടായാൽ സർവീസ് ടണലിലേക്ക് പുക പടരാതിരിക്കാൻ തക്കവിധം അതിനുള്ളിലെ മർദ്ദം ക്രമീകരിച്ചിരിക്കുന്നു. ട്രെയിൻ ഓടുന്നത് മൂലം ഉണ്ടാകുന്ന താപം ഇല്ലാതാക്കാനായി 2 ടണലുകളിലും കൂളിംഗ് വാട്ടർ പൈപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. യൂറോസ്റ്റാറിന്റെ വിജയത്തെ തുടർന്ന് ചാനൽ ടണലിലൂടെ ലണ്ടനിലേക്ക് ട്രെയിൻ സർവീസ് നടത്താൻ ജർമ്മനിയും സ്പെയിനുമടക്കം പല രാജ്യങ്ങളും താൽപര്യമെടുത്ത് മുന്നോട്ട് വന്നിട്ടുണ്ട്. പ്രതീക്ഷിച്ചതുപോലെ സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ ചാനൽ ടണലിന് കഴിഞ്ഞില്ല എന്നതാണ് വാസ്തവം. കമ്പനിയുടെ ഷെയറുകൾ 1987 ഡിസംബറിൽ ഒരു ഓഹരിക്ക് 3.50 പൗണ്ട് എന്ന നിരക്കിലാണ് ഇഷ്യൂ ചെയ്തത്. 1980 ഓഹരി വില 11 പൗണ്ടായി കുതിച്ചുയർന്നു. എന്നാൽ നിർമ്മാണകാലം നീണ്ടുപോയതും ചെലവുകൾ കൂടിയതും മൂലം 1994 ഓഹരി വില കുറയാൻ തുടങ്ങി. 1995 കമ്പനി പാപ്പരാകുന്ന സ്ഥിതിയിലെത്തി. വായ്പ തിരിച്ചടക്കുന്നത് നിർത്തിവെക്കേണ്ടി വന്നു. 1997 ബ്രിട്ടീഷ് ഫ്രഞ്ച് ഗവൺമെന്റുകൾ കമ്പനിക്ക് ടണലിന്റെ നടത്തിപ്പവകാശം 2086 വരെ നീട്ടിക്കൊടുത്തു. 1998 നടപ്പാക്കിയ ചില സാമ്പത്തിക പരിഷ്കാരങ്ങൾ മൂലം കമ്പനിയുടെ കടം കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.
വരുമാനം കൂട്ടുന്നതിന് ഒരു റോഡ് ടണൽ കൂടി നിർമ്മിക്കുന്നതിനെ പറ്റി നിർദ്ദേശം വന്നെങ്കിലും അത് പ്രായോഗികമല്ലെന്ന് കണ്ടെത്തി ഉപേക്ഷിച്ചു. ചാനൽ ടണൽ കണക്കുകൂട്ടൽ പോലെ സാമ്പത്തിക വികസനം കൊണ്ടുവന്നില്ല എന്ന അഭിപ്രായം ബ്രിട്ടനിലുണ്ട്. യൂറോസ്റ്റാറിന്റെ ഉയർന്ന ടിക്കറ്റ് നിരക്ക് യാത്രക്കാരുടെ എണ്ണം കൂടാത്തതിന് ഒരു കാരണമാണ്. പാരീസിൽ നിന്ന് ലണ്ടനിലേക്ക് അതിലും കുറഞ്ഞ ചെലവിൽ വിമാനത്തിൽ പോകാൻ കഴിയും. ചാനൽ ടണൽ യാത്രയ്ക്ക് ആദ്യകാലത്തുണ്ടായിരുന്ന ആകർഷണം ഇപ്പോഴില്ല എന്നതും വാസ്തവമാണ്. എങ്കിലും മനുഷ്യതൃഷ്ണയുടെയും നിശ്ചയദാർഢ്യത്തിന്റെയും വിജയത്തിന്റെ പ്രതീകം എന്ന നിലയിൽ ചാനൽ ടണൽ ഒരു നിർമ്മാണ വിസ്മയമായി തന്നെ നിലകൊള്ളും.